അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പുതിയതായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണ പ്രോഡക്റ്റ്. അപ്പം ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണിത്. അപ്പം നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോവാം. അപ്പം തുറക്കട്ടെ. ഇത് തുടക്കത്തിലെ അവനൊന്ന് തുറന്ന് നോക്കിയിരുന്ന ഇതാണ്. നമ്മൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഈ പ്രോഡക്റ്റ് ഏതാണെന്നും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കുറേയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ജസ്റ്റ് ഒന്ന് തുറക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ച ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം, പോക്കോ M2 Pro. ഇപ്പം കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കാണണമെന്ന് താല്പര്യം കാണും. അപ്പം പുതിയൊരു ഫോണാണ്, പുതിയൊരു സ്മാർട്ട് ഫോണാണ്. അതേപോലെ ഒരു നമുക്കൊരു 15,000 ആ റേഞ്ച് വാങ്ങിക്കാൻ പറ്റുന്ന, ഇപ്പം മാർക്കറ്റിലുള്ള ഏറ്റവും ഫീച്ചേഴ്സുള്ള നല്ലൊരു സ്മാർട്ട് ഫോണാണിത്. അപ്പം ആൾക്കാർക്ക് സംശയം കാണും, ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും സംശയം കാണും. നല്ലതാണോ, അതേപോലെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണോ, അങ്ങനെ പല കാര്യങ്ങളും എല്ലാവർക്കും സംശയം കാണും. അപ്പോൾ ആ സംശയങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ അൺബോക്സിങ്ങിനോടൊപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിനോടൊപ്പം പറയുന്നതാണ്. ഇപ്പോൾ ഇത് തുറക്കാൻ പോവാണ്. ആദ്യമായിട്ട് തന്നെ തുറക്കുന്നത് ഇതേപോലെ ഒരു ഇതിൻ്റെ അകത്ത് ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇത് സിം ഇജക്ടർ പിന്നാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു കേസുണ്ട്, ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് റബ്ബർ പോലത്തെ ഒരു കേസാണ്, ഫ്ലെക്സിബിളാണ്, ഒരു ട്രാൻസ്പെറൻ്റ് കേസ്. പിന്നെ വരുന്നത് ഇൻസ്ട്രക്ഷൻ മാനുവൽ, നമ്മുടെ ഫോണിനെ കുറിച്ച് ഉള്ള ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. പിന്നെ വരുന്നത് യൂസർ ഗൈഡ്, പോക്കോ M2 Pro ഒരു യൂസർ ഗൈഡാണിത്. ഇത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഫോൺ, നമ്മുടെ ഫോൺ ഇതാണ്. പിന്നെ നമുക്ക് ബാക്കി എന്തൊക്കെ കേസിലുണ്ടെന്ന് നോക്കാം. പിന്നെ വരുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചാർജിങ് അഡാപ്റ്ററാണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്ന ഒരു പവർ അഡാപ്റ്ററാണിത്. യൂഷ്വലി 15,000 ആ റേഞ്ച് വരുന്ന സ്മാർട്ട് ഫോൺസിനൊന്നും കാണാൻ കഴിയാത്തൊരു രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് പോക്കോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ബജറ്റ് ഫോണുകളിലൊന്നും ഇത്ര ഒരു പവർ അഡാപ്റ്ററൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് MI ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പോക്കോയുടെ ഇതാണെങ്കിൽ പോലും, പോക്കോയുടെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പോലും ഇത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് അതിൻ്റെ ഒരു ജസ്റ്റ് കമ്പനി മാറി എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രത്യേകത നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റണില്ല. നോട്ട് 9 പ്രോ മാക്സ്, റെഡ്മിയുടെ നോട്ട് 9 പ്രോ മാക്സ് അതിൻ്റെ അതേ സ്പെസിഫിക്കേഷനോട് കൂടിയാണ് പോക്കോ M2 Pro വരുന്നത്. അതിൻ്റെ അകത്ത് റെഡ്മി നോട്ട് 9 പ്രോനേക്കാൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ പവർ അഡാപ്റ്റർ ഇതിൻ്റെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റെഡ്മി നോട്ട് 9 പ്രോയ്ക്കകത്ത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് ഇത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ വരുന്നത്
ചാർജിങ് കേബിളാണ്, യു എസ് ബി ടൈപ്പ് സി കേബിളുണ്ട്. ചാർജിങ് പവർ അഡാപ്റ്റർ ഉണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാവുന്ന ഒരു പവർ അഡാപ്റ്ററാണ്. ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ്. ഇതാണ് അപ്പം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, പോക്കോ M2 Pro സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കളർ എന്ന് പറയണത് ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയണ കളർ വേരിയൻ്റാണ്. ഔട്ട് ഓഫ് ബ്ലൂ എന്ന് പറയുന്ന കളർ വേരിയൻ്റാണ് ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് ഔട്ട് ഓഫ് ബ്ലൂ കളർ വേരിയൻ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ടത്, ഇത് 6 GB RAM, അതേപോലെ 6 GB RAM 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. പിന്നെ പോക്കോടെ ഇത് പോക്കോടെ ബ്രാൻഡിങ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതാണ് പോക്കോടെ ബ്രാൻഡിങ് കാണാം, കാണത്തില്ലേ, ഇതാണ് പോക്കോടെ ബ്രാൻഡിങ്. പിന്നെ ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കളറാണ്. ഇത് ഫ്രണ്ടും ബ്ലാക്കും നമ്മുടെ ഗ്ലാസ്സാണ്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഫ്രണ്ടും അതേപോലെ ബാക്കും ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ 48 MB പ്രൈമറി ക്യാമറ, അങ്ങനെ 48 MB ക്വാഡ് ക്യാമറയാണ് ഇതിൻ്റെ വരുന്നത്. 48 MB ക്വാഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ, ഇതിൻ്റെ അകത്ത് ഉള്ളത് മൊബൈൽ ഫോൺ അഡാപ്റ്റർ, USB Type-C കേബിള്, സിം ഇജക്ട് ടൂള്, പിന്നെ യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, പിന്നെ ഒരു കേസ്, ട്രാൻസ്പെറൻ്റ് കേസ്. ഇതിൻ്റെ അകത്ത് MRP കൊടുത്തേക്കുന്നതെന്ന് പറയണത് 17,999, അതായത് 18 രൂപയാണ് ഇതിൻ്റെ അകത്ത് MRP കൊടുത്തിരിക്കുന്നത്. MRP വരുന്നത് 18,000 രൂപയാണ്. അപ്പം നമുക്കിപ്പം ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം 14,999, അതായത് 15,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്മാർട്ട് ഫോണാണ് പോക്കോ M2 Pro. നമ്മുടെ ഇതിൻ്റെ അകത്ത് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, Redmi Note 9 Pro, Note 9 Pro Max, അതിൻ്റെ അതേ വേരിയൻ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പിന്നെ ഇച്ചിരി നമുക്ക് റെഡ്മി വെച്ച് നോക്കുമ്പം, ഇച്ചിരി കൂടെ Redmi Note 9 Pro വെച്ച് നോക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാവുന്നുണ്ട്. അതേപോലെ ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അത് പറയത്തക്ക വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുന്നത് ഇവിടെ സൈഡിലാണ്, പവർ ബട്ടൻ്റെ ഇവിടെയായിട്ടാണ് ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുന്നത്. ഇവിടെ പവർ ബട്ടൺ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും പറയുന്നത് ഇത് വെയിറ്റ് ഭയങ്കര, സാധാരണ ഫോണിനെ വെച്ച് നോക്കുമ്പം ഭയങ്കര വെയിറ്റാണെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല, ഒരു മീഡിയം വെയിറ്റേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന വെയിറ്റേ ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് Full HD+ ഡിസ്പ്ലേ ആണ്. 6.67 inch Full HD+ ഡിസ്പ്ലേ ആണ്. LCD പാനലാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും വരുന്നില്ല. AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല, നമ്മുടെ സാധാരണ IPS LED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇത് 48 MB ക്വാഡ് ക്യാമറ റെയറായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ 16 MB ഒരു ക്യാമറയും വരുന്നുണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി വരും. ഫോൺ ഓണായി. ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും എല്ലായിടത്തും പറയുന്നത്, റിവ്യൂസിലൊക്കെ പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കണേക്കാൾ കൂടുതൽ വെയിറ്റാന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കര വെയിറ്റാണ്, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല, നമുക്ക് സാധാരണ രീതിയിലുള്ളൊരു വെയിറ്റൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ 5000 mAh ബാറ്ററിയാണ്, അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു വെയിറ്റ് വരും സ്വാഭാവികമായിട്ടും. 5000 mAh ബാറ്ററിയൊക്കെ ഇതിൻ്റെ അകത്ത് വരുമ്പം
അതിനനുസരിച്ചൊരു വെയിറ്റ് ഇതിന് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഇതൊരു സാധാരണ ഫോണായിട്ട് സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കൂടുതൽ വെയിറ്റോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. സാധാരണ രീതിയിലുള്ള ഇതുപോലെ തന്നെ ഉള്ളൂ. ഇതാണ് നമ്മൾ സ്മാർട്ട് ഫോൺ ഓണാക്കി കഴിയുമ്പം ഫാസ്റ്റാണ്, ഫിംഗർ പ്രിൻ്റ് സെൻസറൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഫിംഗർ പ്രിൻ്റ് സെൻസറൊക്കെ വർക്കിംഗ് ആണ്, ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റണുണ്ടോ? ഇതിൻ്റെ അകത്തടുത്ത് ഒരു പിക്ചറാണ്. നോർമൽ ക്വാളിറ്റി ഉണ്ട്, ക്യാമറയ്ക്കൊക്കെ എന്താ പറയുക, അബവ് ആവറേജ് ആണ്, നല്ലൊരു ക്യാമറയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ച് നോക്കുമ്പം, നമ്മുടെ സാധാരണ ഇതൊക്കെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. ഈ ഫോട്ടോസ് എല്ലാം ഇതിൻ്റെ അകത്തെടുത്തതാണ്. കാണാൻ പറ്റുമോ? ഇതെല്ലാം ഇതിൻ്റെ അകത്തെടുത്ത പിക്ചേഴ്സാണ്. അപ്പം നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. നല്ലൊരു സ്മാർട്ട് ഫോണാണ്. ധൈര്യമായി വാങ്ങാം, നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. IMAH ബാറ്ററി ഉണ്ട്, 5000 mAh ബാറ്ററി. അതേപോലെ 33 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്, ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടും, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ബാറ്ററി നന്നായിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറയുണ്ട്. 48 MB ക്വാഡ് ക്യാമറയാണ്, 48 ക്വാഡ് ക്യാം ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ 16 MB ഫ്രണ്ട് ക്യാമറ. അങ്ങനെ ഓവറോൾ ഒരു നല്ല സ്മാർട്ട് ഫോണാണ്. GB 64 GB വേരിയൻ്റ് ആണ് ഞാൻ വാങ്ങിയേക്കുന്നത്. 6 GB റാമും 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 720G എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ്. പിന്നെ ഒക്ടാകോർ മാക്സ് എന്ന് പറഞ്ഞ 2.32 GHz ഫാസ്റ്റാണ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. MIUI വേർഷൻ എന്ന് പറയുന്നത് 11. പിന്നെ അതിൻ്റെ 12 അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ട് അത് പതുക്കെ കിട്ടുന്നതാണ്. MIUI 11 എന്നുള്ളത് 12 ആക്കി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നമുക്ക് 12 ആയിട്ട് കിട്ടും. അതിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഓവറോൾ ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു സ്മാർട്ട് ഫോണാണ്. അണ്ടർ 15,000 ബജറ്റ് നോക്കുന്ന എല്ലാവർക്കും പറ്റിയ നല്ലൊരു ചോയ്സാണിത്. പോക്കോ M2 Pro നല്ലൊരു സ്മാർട്ട് ഫോണാണ്. അപ്പം പുതിയതായിട്ട് ഫോൺ മേടിക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. പോക്കോ M2 Pro ധൈര്യമായി വാങ്ങാം, നല്ലൊരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയേണ്ടതോ ഇതിൻ്റെ ഡേ ടു ഡേ അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ
വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാവുന്ന ഉത്തരങ്ങൾക്കെല്ലാം റിപ്ലൈ തരുന്നതാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.